ഒരു പ്രാവ് മൂന്ന് കുട്ടികൾക്ക് തീറ്റ കൊടുക്കുമോ? എൻ്റെ അടുത്തുള്ള ഒരു ജോഡി പ്രാവ് മുട്ടയിടുന്നില്ല. ജോഡിയായി ഏകദേശം 3 മാസം ആയിക്കോറോയുടെ നമ്പറൊന്ന് തരുമോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശരിയാണ്, ബട്ട് എന്തൊരു ലേഖയാണ് സഹു. പ്രാവിനെ വാങ്ങാൻ പോവുകയാണ്, എനിക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരും. ഒരു സെറ്റിൽ വിരിയുന്ന കുഞ്ഞുങ്ങൾ 2 മേൽപ്രാവുകൾ വരുന്നു. പറവ പ്രാവിനെയും ഫാൻഡേൽ പ്രാവിനെയും ജോഡിയാക്കാൻ പറ്റുമോ? പീജിയൻ കേജിലിട്ട് വളർത്തിയാൽ ബ്രീഡായിട്ട് മുട്ട ഇടുമോ? അതായത് പീജിയൻ അഡൽറ്റ് ആവാൻ എത്ര ദിവസം എടുക്കും? പ്രാവുകൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം എന്താണ്? മുട്ടയിടാനുള്ള പാത്രത്തിൽ പ്രാവ് കൂട് ചേഞ്ച് ആകുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുക? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിലൂടെ ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡെയിലി ഒരു ആവറേജ് 100 മുകളിൽ കമൻറ്റ് വരുന്നുണ്ട്. ഞാൻ ആൾറെഡി ഒരു 400 മുകളിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ വരുന്നതിൽ ഏറ്റവും കൂടുതലും വരുന്നത് പ്രാവ് വീഡിയോസിനാണ്. അപ്പോൾ പ്രാവിൻ്റെ വീഡിയോസിന് ലാസ്റ്റ് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ വന്നതിൽ ഒരു 15 കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ കമൻറ്റിലെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോ. അപ്പോൾ ഓരോ ഡൗട്ടുകൾ ചോദിച്ചിരിക്കുകയാണ് പ്രാവ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതൊരു വീഡിയോ ആക്കാൻ വേണ്ടി ഉള്ളതില്ലാത്തതുകൊണ്ട് ഇത് ഒരു 10 എണ്ണത്തോളം ഇതേപോലത്തെ ഡൗട്ടുകളാണ്. എല്ലാം കൂടെ ചേർത്ത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് കരുതിയാൽ മതി. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ പ്രാവ് റിലേറ്റഡ് ആയിട്ട് കുറേ അറിവുകൾ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമതായിട്ട് ഇതാ ഫ്രീക്സ് വ്ലോഗ് എന്ന യൂട്യൂബറാണെന്ന് തോന്നുന്നു, പുള്ളി കമൻറ്റ് ചെയ്തിരിക്കണേ ഒരു പ്രാവ് 3 കുട്ടികൾക്ക് തീറ്റ കൊടുക്കുമോ എന്നാണ് ആ പുള്ളിയുടെ ഡൗട്ട്. ഒരു പ്രാവ് നോർമലി 2 മുട്ടയാണ് എല്ലാ പ്രാവുകളും ഇടാറുള്ളത്. 4 മുട്ട ഇടാറില്ല, അതിപ്പോൾ 2 ഫീമെയിലാണെങ്കിലൊക്കെ 4 മുട്ട ഇടാറുള്ളൂ. ഇനി പുള്ളിയുടെ ഡൗട്ട് തീറ്റ കൊടുക്കുമോ എന്നുള്ളതാണ്. അതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ചില ഹോമർ പ്രാവുകളാണ് നല്ല രീതിയിൽ തീറ്റ കൊടുക്കുന്നതെന്ന് കണ്ടുവരുന്നത്. ഇപ്പോൾ ഫാൻസിയൊക്കെ അപേക്ഷിച്ച് നല്ല രീതിയിൽ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ കഴിവുള്ളത് ഹോമറും നാടനുമാണ്. അപ്പോൾ 3 എണ്ണത്തിനെ വച്ച് കഴിഞ്ഞാൽ 3 സൈസാണെങ്കിൽ പേരൻ്റെ തീറ്റ കൊണ്ടുവരുമ്പോൾ ആ വലിയ കുഞ്ഞ് കഴിക്കാൻ സാധ്യതയുണ്ട്. ഒരേ സൈസിലുള്ള 3 എണ്ണമാണെങ്കിൽ ചിലപ്പോൾ 3 കിട്ടാൻ സാധ്യതയുണ്ട്. നോർമലി 2 പ്രാവും കുഞ്ഞുണ്ടായാൽ 2 ദിവസം മുന്നേ വിരിയണത് വലുതായിട്ടും 2ാമത്തെ ഇത്തിരി കൂടെ ചെറുതായിട്ടുമാണ് ഇരിക്കാറുള്ളത്. 3ാമത്തെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എന്നും നല്ല രീതിയിൽ 3 ഫുഡ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക, അല്ലെങ്കിൽ വലുതിന് കിട്ടി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ കുറേ നേരം മാറ്റി മറ്റേ 2 എണ്ണത്തിനെ വെച്ച് അതിന് കൊടുക്കുക, അത് 2 മാറ്റി 3ാമത്തേന് വെച്ച് അതിന് തീറ്റ കൊടുക്കുക. അങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയാൽ ചിലപ്പോൾ 3 പറ്റുമായിരിക്കും. അല്ലാതെ ഒറ്റ സ്റ്റെപ്പിൽ 3 സൈസിൽ 3 എണ്ണത്തിനൊന്നും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെറുത് ചത്തുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈ കമൻസിന് എൻ്റെ ഒരു അഭിപ്രായമാണ് പറയണത്. അപ്പോൾ ഇതല്ലാതെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേറെ ഒക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പ്രാവിൻ്റെ ഡോക്ടറൊന്നുമില്ല. അപ്പോൾ രാജേഷ് പാലക്കാട് ചോദിച്ചിരിക്കുകയാണ്, എൻ്റെ അടുത്തുള്ള ഒരു ജോഡി പ്രാവ് മുട്ടയിടുന്നില്ല, ജോഡിയായി ഏകദേശം 3 മാസമായി കാണും, എന്താവും അവരുടെ പ്രശ്നം ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ പുള്ളി ചോദിച്ചിരിക്കണ ജോഡിയായിട്ട് 3 മാസമായി, ഇതുവരെ മുട്ടയിട്ടിട്ടില്ല. അപ്പോൾ ഇത് സ്ഥിരം വരാറുള്ള കമൻറ്റാണ്, എൻ്റെ പ്രാവ് മുട്ടയിടുന്നില്ല. അതിപ്പോൾ 100 റീസൺ കൊണ്ട് മുട്ടയിടാതിരിക്കാം. ഞാൻ അതൊരു വീഡിയോയ്ക്കുള്ള തന്നെ ടോപ്പിക്കുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ടാകും, ചിലപ്പോൾ 2 മെയിലാവാം, ചിലത് ചിലപ്പോൾ 2 ഫീമെയിലാവാം, ചിലപ്പോൾ മെച്ചുറായി കാണൂല. അതായത് ഏകദേശം ഒരു 8-9 കല്ലി ആയാലേ മുട്ടയിടത്തുള്ളൂ. അങ്ങനെ കല്ലി ആവാതെ ജോഡിയായിട്ട് നടക്കും, ഒരു 5 കല്ലി കഴിഞ്ഞാൽ തന്നെ ചിലതൊക്കെ അങ്ങനെ ആവാം. ഇനി വയസ്സായതാവാം, വേറെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസ് ഉള്ളതാവാം, അങ്ങനെ ഒരുപാട് റീസൺ. ഇപ്പം മനുഷ്യർക്കും കുട്ടിയില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അഫക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ പക്ഷികൾക്കും ഒരുപാട് റീസൺ കൊണ്ടാവാം. ഗ്രിറ്റെന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ ചേർത്തിട്ടുള്ള ആഹാരമുണ്ട്, അത് വെച്ച് കൊടുത്തു നോക്കുക. പിന്നെ ഇവിയോൺ 200 എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്, അത് ഒരു 2 ആഴ്ച രാവിലെയും വൈകിട്ടും മെയിലിനും ഫീമെയിലിനും കൊടുത്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. ഇതിലും നടന്നില്ലെങ്കിൽ മെയിലിനെ മാറ്റി വേറൊരു മെയിലിട്ട് പെയറാക്കി നോക്കുക. അങ്ങനെ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്താണ് റീസൺ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരുപാട് കാരണമുണ്ടാവാം. അപ്പോൾ അടുത്ത് കപിൽ അനിൽ എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിരിക്കണം, ബ്രോ ബ്രോയുടെ നമ്പറൊന്ന് തരുമോ? അപ്പോൾ എല്ലാ വീഡിയോയിലെയും താഴെ വരുന്ന ഒരു കോമൺ കമൻറ്റാണ് എൻ്റെ നമ്പരും. ഒരു 50 ലൈക്കൊക്കെ ചില വീഡിയോസിന് കിടപ്പുണ്ട് എൻ്റെ നമ്പരും ചോദിച്ച്. അതിനുള്ള ഒരു കുറച്ച് ഒരു മിനിറ്റ് അതിനെ പറ്റി പറഞ്ഞേ. വേറെ ഒന്നുമല്ല, എൻ്റെ ജോലി എന്ന് പറയണത് ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 വരെയാണ്. തിങ്കൾ മുതൽ ശനി വരെ ജോലിക്ക് പോകണം. അങ്ങനെ രാവിലെ എണീറ്റ് ആ ജോലിക്ക് പോയി, വൈകിട്ട് വന്നു. പിന്നെ അതിന് ശേഷമുള്ള ടൈമിലാണ് ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കാനായിട്ട് ഏകദേശം 10 മണിക്കൂർ സ്പെൻഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ 15 വീഡിയോ ശരാശരി ഞാൻ ഒരു മാസം ഈ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്.
അപ്പോൾ അപ്പം തന്നെ എൻ്റെ ഒരു ടൈം ചിന്തിക്കുക, രാത്രി 12 മണിക്കും 1 മണിക്കുമൊക്കെയാണ് എഡിറ്റിംഗ് കഴിഞ്ഞ് കിടക്കുന്നത്. പിന്നെ ഫാമിലിയുണ്ട്, എൻ്റെ ഫാമിലി തിരുവനന്തപുരത്താണ്, വൈഫിൻ്റെ ഫാമിലി വയനാട്, അങ്ങോട്ട് പോകണം, ഇവിടെ തിരുവനന്തപുരത്ത് പോകണം. പിന്നെ ഞാൻ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്, യാത്രയ്ക്ക് പോകാൻ ടൈം കണ്ടെത്തണം. ഫുഡ് കഴിക്കൽ, വാട്സപ്പ് നോക്കൽ, ഫേസ്ബുക്ക്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുവരെ യൂട്യൂബ് ചാനലിൽ വന്ന എല്ലാ വീഡിയോസിനും കമൻറ്റ് ഒരു 90% എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ടൈമില്ല, അങ്ങനെ ഫുൾ ബിസിയാണ്, അഹങ്കാരം പറയുകയല്ല കേട്ടോ. അപ്പോൾ ഇതും കഴിഞ്ഞ് ഞാൻ വാട്സപ്പ് നമ്പർ ഞാൻ മുന്നെയൊക്കെ കൊടുത്തിരുന്നു, അതെനിക്ക് തന്നെ സമാധാനക്കേടാവും. ചിലരൊക്കെ വന്നിട്ട് ഒരു ഡൗട്ട് ചോദിച്ച് റിപ്ലൈ പോട്ടെ എന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ 10 ഡൗട്ട് വീണ്ടും വരും, അങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ലാസ്റ്റ് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അടുത്ത് ബ്ലോക്ക് ചെയ്യുമ്പോഴേക്കും വേറൊരു നമ്പർ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത ശരിയായില്ല എന്നും പറഞ്ഞ് വരും. പിന്നെ അവർ ഡിസ്ലൈക്ക് അടി തുടങ്ങും, മോശം കമൻ്റ് ഇടാൻ തുടങ്ങും. ഇതിനെ ഒന്നിനും നിൽക്കുന്നില്ല. അപ്പോൾ ഒരു ടീച്ചർ അവസ്ഥ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഇപ്പോൾ പകൽ ക്ലാസ് എടുക്കണമെങ്കിൽ തന്നെ അതിന് PPT ഉണ്ടാക്കണം, പ്രിപ്പറേഷൻ ടൈം വേണം, പിന്നെ എൻ്റെ ചാനലിന് വേണ്ടിയുള്ള മെനക്കേട്, അങ്ങനെ ഒത്തിരി ടൈം എനിക്ക് പോയിട്ട് എനിക്ക് ടൈം കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ നമ്പർ ചോദിച്ച് വരണ്ട, ഞാൻ തരത്തില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. നിങ്ങൾക്കും എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന സന്തോഷത്തിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ആ ഒരു മൂഡിലും ആയിരിക്കത്തില്ല. ഓക്കെ, മനസ്സിലാക്കുക, സോറി. കാർത്തിക് മണികണ്ഠൻ ചോദിച്ചിരിക്കുകയാണ്, പുള്ളി മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് കാണാത്തവർ അങ്ങനെ ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ കണ്ടുപോക്ക് കേട്ടോ, ഉപയോഗമുള്ളൊരു വീഡിയോ ആണ്. എന്നാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശരിയാണ്, ബട്ട് എന്തൊരു ലാഗാണ് സഹു. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ലാഗാണെന്നാണ് പറയുന്നത്. അത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പഠിപ്പിക്കണമെങ്കിൽ തന്നെ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ എനിക്ക് കുറച്ച് നിബന്ധനകളുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പിന്നെ ആർക്കും ഡൗട്ട് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അതിനെപ്പറ്റി സ്റ്റഡി നടത്തിയിട്ട് മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ സമയം എടുക്കും എൻ്റെ വീഡിയോസ്, അല്ലാതെ 2 മിനിറ്റ് പറഞ്ഞ് തീർക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ക്ഷമിക്കും. നിങ്ങളെ സ്പീഡ് ഇട്ട് കാണുക, അല്ലെങ്കിൽ സ്ലോ ചെറിയ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് കാണുക, അതായിരിക്കും ബെറ്റർ. നിങ്ങൾ ഇപ്പോൾ എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ അത്. ഞാൻ ഒരു 10-25 ഓരോ ഹെഡിങ്ങിൽ പ്രാവിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അതെല്ലാത്തിലും നോക്കുകയാണെങ്കിൽ ആ എടുത്ത ടോപ്പിക്കിനെ പറ്റി ആരും ഡൗട്ട് ചോദിക്കാറില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കാറുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ആ വീഡിയോ കണ്ട ആൾക്ക് അതിനെപ്പറ്റി നല്ലൊരു ഐഡിയ കിട്ടിക്കാണാം, കാണുന്ന ആൾ. അപ്പോൾ അതിന് ടൈം എടുത്തു, സ്പീഡാക്കാൻ ട്രൈ ചെയ്യാം. അടുത്തതായിട്ട് ഇതാ ശരത് കൃഷ്ണ ചോദിച്ചിരിക്കുകയാണ്, ഞാൻ നാളെ പ്രാവിനെ വാങ്ങാൻ പോവുകയാണ്, എനിക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരൂ. ഞാൻ ഒരു ബിഗിനറാണ്, ഇപ്പോൾ പുള്ളി ബിഗിനറാണ്, ആദ്യമായിട്ട് പ്രാവിനെ വാങ്ങാൻ പോകണം, കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞ് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, കുറേ കാര്യങ്ങൾ പറയണം. അപ്പോൾ 2-3 കാര്യങ്ങൾ പറയാം. നല്ല ആരോഗ്യമുള്ള പ്രാവിനെ നോക്കി വാങ്ങുക, കഴിയുന്നതും വല്ല വീട്ടിലൊന്ന് വാങ്ങാൻ ശ്രമിക്കുക. ചുമ്മാ കൂനിക്കൂടി ഉറക്കം തൂങ്ങിയിരിക്കുന്നത് അക്കുറത്തിൽ പോയി വാങ്ങല്ല, നല്ല പേറായിട്ടും കുഞ്ഞൊക്കെ ആയിട്ട് ഞാൻ മുന്നേ വാങ്ങിയതൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ആക്റ്റീവായിട്ടുള്ളതാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങുക. പിന്നെ നല്ല വിലയുള്ളത് ആദ്യം കയറി വാങ്ങാതെ ഒരു നാടനോ ഒരു ക്രോസ് ബ്രീഡോ ഒരു ചെറിയ എമൗണ്ടിനുള്ള 2 എണ്ണം വാങ്ങി 1 മാസം വീട്ടിലിട്ട് വീട്ടിലെ ശത്രുക്കൾ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ 2000-3000 വല്ല ഫാൻഡയിലോട്ട് വാങ്ങിക്കൊണ്ടിട്ട് പൂച്ച ഒറ്റ പിടിച്ചാൽ വലിയ നഷ്ടം വരും. അപ്പോൾ ഏരിയയൊക്കെ മനസ്സിലാക്കിയിട്ട് വേറെ കൂടിയതിലേക്ക് പോവുക. അടുത്തതായിട്ട് പറവാന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുകയാണ്, എൻ്റെ ഒരു സെറ്റിൽ വിരിയുന്ന കുഞ്ഞുങ്ങൾ 2 മെയിൽപ്രാവുകൾ വരുന്നു, 3 തവണയായിട്ട് സെയിം റിപ്പിറ്റീഷനാണ് വന്നത്. അതായത് പുള്ളിക്ക് 6 കുഞ്ഞ് വിരിഞ്ഞു, എല്ലാം മെയിൽപ്രാവാണ്, ഒരു ജോഡി നിറങ്ങുന്നതെല്ലാം മെയിലായിപ്പോണം, എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്, പ്ലീസ് റിപ്ലൈ. അപ്പോൾ അതിന് എനിക്ക് പ്രോപ്പർ ഒരു ഉത്തരവൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം മനുഷ്യർക്കായാലും ചിലർ ഫാമിലിയിലൊക്കെ 5 മക്കളൊക്കെ ഉണ്ടെങ്കിൽ 5 ആണുങ്ങളുള്ളതുകൊണ്ട് 5 പെണ്ണുങ്ങൾ മാത്രം ഉണ്ടാകുന്ന ഫാമിലികളൊക്കെ ഉണ്ട്. ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ആവാനാണ് സാധ്യത. അല്ലാതെ പ്രോപ്പർ ഇപ്പോൾ ഇന്നത് റീസൺ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് ആണും പെണ്ണും വേണമെങ്കിൽ അതിലെ ഏതെങ്കിലും മെയിലിനെ മാറ്റിയിട്ട് വേറൊരു മെയിലിനെ ഇട്ടിട്ട് 2-3 തവണ കുഞ്ഞിനെ എടുത്ത് നോക്ക്, ചിലപ്പോൾ മെയിലും ഫീമെയിലും കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്ത് കെവിൻ ബൈജു ചോദിച്ചിരിക്കുകയാണ്, പറവ പ്രാവിനെയും ഫാൻഡേൽ പ്രാവിനെയും ജോഡിയാക്കാൻ പറ്റുമോ? ഇപ്പോൾ നല്ലൊരു ചോദ്യമാണ്, ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ചോദിക്കുന്നതാണ് ഇന്ന പ്രാവിനെ ഇന്നതുമായിട്ട് ജോഡിയാക്കാൻ പറ്റുമോ. അപ്പോൾ പ്രാവിൻ്റെ ക്രൈസിൽ ഞാൻ പ്രാവിനെ എങ്ങനെ ജോഡിയാക്കാമെന്ന് പറഞ്ഞ് ഡിസംബറിലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് സമയം കിട്ടാത്തതുകൊണ്ട് എഡിറ്റിംഗ് ഇന്ന് നടന്നില്ല. ഇനി 2 ആഴ്ചയ്ക്കുള്ളിൽ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനും ഈ കണ്ടൻറ്റ് ഇല്ല, വീഡിയോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. എൻ്റെ ഒരു 500 GB ഹാർഡ് ഡിസ്ക് ഇനിയും
വീഡിയോകൾ ഷൂട്ട് ചെയ്തത് നിറച്ചിരിക്കുകയാണ്. എഴുത്തിയ സമയമില്ല. 20 വീഡിയോ ഇനിയും പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഞാൻ ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ ഷൂട്ട് ചെയ്ത വീഡിയോസ് ഇതുവരെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോഴിങ്ങനെ ഓരോന്ന് പ്രാവ് അങ്ങനെ പ്രാവ് ഇങ്ങനെയാണെന്ന് ചോദിച്ച് ഡെയിലി ഒരു 25-30 വരെ കമൻറ്റും ഈ ഡൗട്ടും ചോദിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് ടൈം കിട്ടുന്നില്ല. അപ്പോൾ പയ്യൻ്റെ ചോദ്യം എന്ന് പറയണം പറവ പ്രാവിനെയും ഫാൻഡേലിനെയും ജോഡിയാക്കാൻ. ഇപ്പം സിമ്പിളാണ് ഉത്തരം. ഒരു എന്ത് വെറൈറ്റി പ്രാവ് മെയിലാണെങ്കിലും എന്ത് വെറൈറ്റി പ്രാവ് ഫീമെയിലുമായിട്ട് ജോഡിയാവും. അതിന് ഇന്ന പ്രാവ് ഇന്നതുമായിട്ടെന്നുള്ള ഒരു വിഷയം വരുന്നില്ല. ഒരു എനത്താൻ ഒരു മുഗിയാണുള്ളതെങ്കിൽ മുഗി വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ മുഗി കുഞ്ഞുങ്ങൾ കിട്ടും. പകരം നാടനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ക്രോസ് ബ്രീഡായി പോകും. അങ്ങനെ ഒരു വിഷയമുള്ളൂ. ക്രോസ് ബ്രീഡ് എന്ന് പറഞ്ഞാൽ പ്രാവിന് പകരം വേറെ ഒന്നും ജനിക്കുമെന്നല്ല, വില കിട്ടത്തില്ല. ഒരു നാടൻ്റെ വിലയെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ 1000 രൂപ വിലയുള്ള ഒരു പ്രാവിനെ അതേ ഇനത്തിൽ പെട്ടത് ഒരു ഫീമെയിൽ വാങ്ങിച്ചിട്ടെങ്കിൽ ശരാശരി ഒരു 800 രൂപ വിലയുള്ള കുഞ്ഞുങ്ങൾ കിട്ടും. പക്ഷേ നിങ്ങൾ വേറെ ഒരു ലോക്കൽ പ്രാവിനെയാണ് വാങ്ങിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കും. അതേ ഉള്ളൂ വിഷയം. ഇനി ചില ഈ സാറ്റിൻ പോലെ ചുണ്ട് ചെറുതും അങ്ങനെ ചില റെയർ പീസുകളുണ്ട്. അതെല്ലാ പ്രാവുമായിട്ട് ജോഡിയാവണമെന്നില്ല. അല്ലാതെ ഒരു കോമൺലി ഫാൻഡേലിൻ്റെ നാടനുമായിട്ടിട്ടാലും പ്രശ്നമില്ല, പൗഡറിൻ്റെ നാടനുമായിട്ടിട്ടാലും പ്രശ്നമില്ല. അങ്ങനെ ഇന്ന പ്രാവ് ഇന്നതുമായിട്ട് ജോഡിയാവും എന്നുള്ള വിഷയമില്ല. മെച്ചുറായ ഏത് പ്രാവും ഏതുമായിട്ടും ജോഡിയാവും. അല്ലമീൻ മുഹമ്മദ് എന്ന ആൾ ചോദിച്ചിരിക്കുകയാണ്, പീജിയൻ കേജിലിട്ട് വളർത്തിയാൽ ബ്രീഡായിട്ട് മുട്ട ഇടുമോ? തുറന്നു വിടാതെ ചെറിയ കേജിൽ വളർത്തിയാൽ. ഇപ്പോൾ കേജെന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഈ കോഴിക്കോടിലൊക്കെ ഇട്ട് വളർത്തുന്നതാണ്. അതും ഒരു സൈഡിൽ മുട്ടയിട്ട് കുഞ്ഞ് വിരിയിക്കുന്നുണ്ട്. പ്രാവിന് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. ഒരു കംഫർട്ടായിട്ടുള്ള ഒരു കേജ് ഉണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നിൽക്കും. ചെറിയ ഇടുങ്ങിയ കേജായി പോയാൽ കാഷ്ടമൊക്കെ ആയിട്ട് കിടക്കും. പക്ഷെ തുറന്നുവിട്ട് നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ ഒരു ജീവിയാണ് ഈ പ്രാവ്. നല്ല രസമാണ് ഈ തുറന്നുവിട്ട് അത് താനെ വന്ന് കയറുന്നതും ഇറങ്ങി നമ്മുടെ അടുത്തോട്ടൊക്കെ വരുന്നതൊക്കെ കാണാൻ. അടച്ചിട്ടൊരു ഹെൽത്തില്ലാതെ നിൽക്കും പോലെയല്ല ഈ അടച്ചു നടത്തുന്ന പ്രാവ് തുറന്നുവിട്ട് വളർത്തുന്നത്. എൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ അത് തുറന്നുവിട്ടിരിക്കുന്നതുകൊണ്ടാണ് അത്രയും വെണ്മയായിട്ടും ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. അതിന് ഇഷ്ടപ്പെട്ടതെല്ലാം പോയി കഴിക്കും, നല്ല ഫ്രീ ആയിട്ട് അതിന് തോന്നുമ്പം കുളിക്കും, അങ്ങനെ നല്ലതായിട്ട് കഴിയും. മറ്റേത് അടച്ചിട്ടിട്ട് നമ്മൾ ഒരു ഫുഡ് പാത്രം വെച്ച് കൊടുത്ത ആ ഒരു ആരോഗ്യവും ഹെൽത്തൊന്നും കാണണമെന്നില്ല. ബെറ്റർ തുറന്നിട്ട് വളർത്തുന്നു. ഇനി അടച്ചിട്ടാലും മുട്ടയിടും കേട്ടോ, പ്രശ്നമൊന്നുമില്ല. മെയിൽ ഫീമെയിലാണ് ജോഡിയാണെങ്കിൽ മുട്ടയിടും. അടുത്തൊരാൾ ചോദിച്ചിരിക്കുന്നത് ജിയോ ജിയോ ചോദിച്ചിരിക്കുകയാണ്, ബ്രോ ഹൗ മെനി ഡേ ഫോർ എ പീജിയൻ അഡൽറ്റ്? അതായത് പീജിയൻ അഡൽറ്റ് ആവാൻ എത്ര ദിവസം എടുക്കുമെന്നാണ്. ഏകദേശം 4 മുതൽ 6 മാസം ആകുമ്പോഴേക്കും പ്രാവ് മെച്ചറാവുന്നതാണ് കുഞ്ഞു വിരിഞ്ഞ്. അതായത് കല്ലി ഡേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു 8 മുതൽ 10 കല്ലിയാവുമ്പോൾ നല്ല മെച്ചുർ പ്രാവാകും. അപ്പോൾ 6 കല്ലിയൊക്കെ ആകുമ്പോഴേ കുറുക്കാനൊക്കെ തുടങ്ങും. പക്ഷേ ഒരു നല്ലൊരു മെച്ചുറാവാൻ ഒരു 8 കല്ലിയൊക്കെ കഴിയണം. കല്ലിയെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പീജിയൻ പാർട്ട് 7. കല്ലി അറിയാത്തവർ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഒരു 100% കല്ലി എന്താണെന്ന് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രാവിനെ വളർത്തുന്നവർ കല്ലി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ലുലു ഫയാസ് ചോദിച്ചിരിക്കുകയാണ്, തടിക്കൂടിലാണ് പ്രാവിനെ ഇട്ടിരിക്കുന്നതെന്ന്. അപ്പം അതിൻ്റെ താഴ്ഭാഗം കാഷ്ടമായിട്ട് വൃത്തികേടാകുന്നു, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? അപ്പോൾ പല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ചിലർ ചെയ്യുന്നത് ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് വൃത്തിയാക്കിയതിന് ശേഷം ന്യൂസ് പേപ്പർ ഇടും, 2 ആഴ്ച കൂടുമ്പോൾ എടുത്ത് മാറ്റും. പിന്നെ തുറന്നുവിട്ടാണ് വളർത്തുന്നതെങ്കിൽ കാഷ്ടം കുറവായിരിക്കും. എപ്പോഴും അടച്ചിട്ടിരുന്നാൽ കാഷ്ടമാവും. അല്ലെങ്കിൽ അടിഭാഗത്ത് ചിലരാണെങ്കിൽ നെറ്റ് അടിച്ചിരിക്കും, അപ്പോൾ കാഷ്ടമില്ലെങ്കിൽ താഴെ പോകും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ മണലിടാൻ പറ്റുമെങ്കിൽ മണലിട്ട് കൊടുത്താൽ, നല്ല ഉണങ്ങിയ മണലിട്ട് കഴിഞ്ഞാൽ തറ നല്ല നീറ്റായിട്ട് കിടക്കും. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ടെക്നിക്ക് ചെയ്യുക. പിന്നെ നനഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പുഴുകൾ വരും കാഷ്ടത്തിലെ. അപ്പോൾ കഴിയുന്നതും ഫുഡ് കൂട്ടിൻ്റെ അകത്ത് വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. വെള്ളവും ഫുഡും വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ കൂട് അത്യാവശ്യം നീറ്റായിരിക്കും. ഈ പ്രാവാണെങ്കിൽ ഈ വെള്ളത്തിലൊക്കെ ചെറിയ പാത്രത്തിലൊക്കെ വെച്ചാൽ സൈഡിൽ ചവിട്ടി മറച്ച് കേജ് ഫുള്ള് നനയും, പിന്നെ അവിടെ എല്ലാം പുഴുവും കയറി നാറ്റവും ആയിട്ട് കിടക്കും. അപ്പം വെള്ളവും തീറ്റയും വെളിയിൽ വെച്ച് അതുപോലെ തീറ്റ അകത്ത് കിടന്നാൽ ഉറുമ്പ് കയറാനും സാധ്യതയുണ്ട്. അപ്പോൾ ഫുഡും വെള്ളമൊക്കെ വെളിയിലാക്കി കൂടുതൽ ഉണങ്ങിയ കണ്ടീഷനിലിട്ടിരുന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. പോരാന്നുണ്ടെങ്കിൽ മണലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വലയടിക്കുക. 12 ഐറ്റം ഫുഡ് ഏതിനെ പ്രാവുകൾക്ക് കൊടുക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ അടിയിലാണ് ഒരു ഫൈദ് മോൻ എന്ന് പറഞ്ഞ ഒരാൾ, പ്രാവുകൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം എന്താണ്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കപ്പലിൻ്റെ നല്ലതായിട്ട് തിന്നുന്നുണ്ട്. കപ്പലിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ നട്സ്, അത് അത്യാവശ്യം വിലയുണ്ട്, അത് നല്ലതായിട്ട് തിന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പായിരിക്കും ബെസ്റ്റ്. 15 രൂപ 14 രൂപയൊക്കെ വിലയുള്ളൂ. നല്ല രീതിയിൽ പ്രാവ് കഴിക്കും, നമുക്കും പൈസയും കുറവാണ്. ഇനി നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ പ്രാവ് ഏതാണ് നല്ലതായിട്ട് കഴിക്കുന്നതെന്ന് കണ്ടെത്തണമെങ്കിൽ ഞാൻ 12 ഐറ്റം ഫുഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലെ എല്ലാ ഐറ്റവും ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക.
അപ്പൊ പ്രാവ് അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കൊത്തി തിന്നണേ നോക്കിയിട്ട് അത് കണ്ടെത്തുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഓരോ ഇടത്തെയും പ്രാവ് വ്യത്യസ്തമായിരിക്കും, എല്ലായിടത്തും അത് ഇന്നത് തിന്നുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാം വെച്ച് കൊടുക്കുക. അപ്പൊ അതിൽ ഏതാണോ അത് കഴിക്കുന്നതെന്ന് നോക്കിയിട്ട് അത് നിങ്ങളെ ബഡ്ജറ്റിന് പറ്റിയതാണെങ്കിൽ സ്ഥിരമാക്കുക. സീന മനോജ് എന്ന് പറഞ്ഞ ഒരാൾ ഇതാ ചോദിച്ചിരിക്കുകയാണ്, മുട്ടയിടാനുള്ള പാത്രത്തിൽ മണലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണോ ഒന്ന് പറയുന്നു. ബ്രീഡിംഗ് ബോട്ട്സ് പോലെ പ്രാവുകൾക്ക് ചിലയിടത്ത് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. മണലായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. നല്ല കടൽ മണലോ അല്ലെങ്കിൽ മണൽ നല്ലതായിട്ട് അരിച്ചിട്ട് നല്ലതായിട്ട് ഉണക്കിയിട്ട് അതൊരു ബേസണിൽ, ചെറിയൊരു ബേസൺ, ഒരു ഈ ഒരു സൈസ് വരുന്ന ബേസണിൽ ഈ മണൽ ഒരു ഇത്ര തിക്നെസ്സിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രാവ് മുട്ടയിടും. അപ്പോഴേക്കും മുട്ടയ്ക്കൊന്നും പറ്റാതെ നീറ്റായിട്ട് ഇരുന്ന് വിരിയും. ഇനി മരപ്പൊടി ചിലർ ഇട്ട് കൊടുക്കും. മരപ്പൊടി ചിലപ്പോൾ ഈ കുഞ്ഞ് വിരിയണ ദിവസമൊക്കെ ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ തറയിൽ കിടക്കും, ചെറുത് ചെറുതായിട്ട് ഇറങ്ങും, അതിൻ്റെ മൂക്കിലൊക്കെ കയറാൻ സാധ്യതയുണ്ട്. പിന്നെ പേരും കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം മണലായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇതൊന്നുമില്ല, ചെറിയൊരു തട്ടിക്കൂട്ട് കൂടുകയാണെങ്കിൽ കുറേ ഈർക്കിൽ മുറ്റത്ത് ഒരു ഈ ഒരു ഫോണിൻ്റെ സൈസിന് നീളം കണക്കാക്കിയിട്ട്, അതായത് ഒരു ഇർക്കിലിന് ഒരു ആറായിട്ടോ ഏഴായിട്ടോ കട്ട് ചെയ്തിട്ട് അങ്ങനെ കുറേ മുറ്റത്തിട്ടിരുന്ന ഈ ജോഡിയായി മുട്ടയിടാറായി വരുമ്പം മെയിൽ പ്രാവ് ഇർക്കിലെല്ലാം കൊത്തി കൂട്ടി കൊണ്ടുവച്ച് കൂടുണ്ടാക്കിയിട്ട് അതിൽ മുട്ടയിടും. അങ്ങനെ അടച്ചൊക്കെ നടത്തിയിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ബേസണിൽ മണൽ വെച്ച് കഴിഞ്ഞാൽ അതിലേ ഉള്ളൂ. ഇനി ബേസൺ അത്യാവശ്യം വെയിറ്റ് ഉള്ളവയ്ക്ക് അല്ലെങ്കിൽ മണ്ണിലെ പാത്രം പോലത്തെ റൗണ്ടിനുള്ളതുണ്ട്, അത് വെച്ചാൽ അത് അനങ്ങാതിരിക്കും. ഇനി അടുത്ത് റഹീം എന്നൊരാൾ ചോദിച്ചിരിക്കുകയാണ്, പുതിയ പ്രാവിനെ കൂടുന്ന എങ്ങനെ ഇണക്കാന്നുള്ള ഒരു വീഡിയോക്ക് താഴെയാണ്. പ്രാവ് കൂട് ചേഞ്ച് ആകുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പുള്ളി ചോദിച്ചിരിക്കണേ, ഇപ്പോൾ ഒരിടത്തിട്ടിരിക്കുന്ന പ്രാവിനെ കൂട് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ സ്വന്തം വീട്ടിലാണെങ്കിലും ഓക്കെ, ഞാനിപ്പോൾ വീട്ടിൽ ഫ്രണ്ടിലാണ് കൂട് വച്ചിരുന്നത്. അപ്പോൾ അതിന് പെട്ടെന്ന് എനിക്ക് തോന്നി നാളെ തൊട്ട് വീടിൻ്റെ മുകളിൽ കൂട് കൊണ്ട് വയ്ക്കാം. അങ്ങനെ പെട്ടെന്ന് കൂട് കൊണ്ട് വെച്ചാൽ ചിലപ്പോഴേ പ്രാവുകൾ അതുപോലെ ഈ മുറ്റത്ത് കയറിയ പോലെ കയറാൻ സാധ്യത ഉള്ളൂ. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് കയറത്തില്ല. അപ്പോൾ പഴയ സ്ഥലത്തൊക്കെ വന്ന് കിടന്ന് കറങ്ങും. എന്നിട്ട് ചിലപ്പോൾ ഈ കൂട് കണ്ടു കഴിഞ്ഞാൽ പോയി കയറാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടു മൂന്ന് ദിവസമെങ്കിലും പിന്നൊക്കെ ഇട്ടിട്ട് പിടിച്ച് ഇവിടെ വിട്ടാണ് കൂടെന്നുള്ള രീതിയിൽ ഇവിടെ പുതിയൊരു പ്രാവിനെ പോലെ തന്നെ ഒരാഴ്ച ട്രെയിൻ ചെയ്തതിന് ശേഷം ചിറക് കൊടുത്താൽ കയറി ശീലിക്കും. അല്ല പെട്ടെന്ന് നമ്മൾ മാറി നാളെ തൊട്ട് അവിടെ പോയി കയറുക എന്ന് പറഞ്ഞാൽ കയറണമെന്നില്ല, എല്ലാ പ്രാവും അതുപോലെ കയറണമെന്നില്ല. അല്ലെങ്കിൽ മാസങ്ങളായിട്ടോ നല്ല രീതിയിൽ വീടുമായിട്ട് ഇണങ്ങിയ പ്രാവാണെങ്കിൽ ചിലപ്പോൾ കയറും. അപ്പോൾ അല്ലെങ്കിൽ പുതിയതുപോലെ തന്നെ ഇണക്കേണ്ടി വരും. ഇപ്പോൾ പ്രാവിനെ എങ്ങനെ ഇണക്കാം എന്ന് പറഞ്ഞ് എൻ്റെ മൂന്നാമത്തെ വീഡിയോ ഒറ്റയാണ്, അതിൻ്റെ താഴെയാണ്. വീഡിയോ മുഴുവനായിട്ടും കണ്ടു, ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ വീഡിയോ ആണ്. താങ്ക് യു, താങ്ക് യു. എനിക്ക് ഇതുപോലെ പ്രാവിനെ കയ്യിൽ എടുക്കണം. അപ്പോൾ പുതുതായിട്ടൊരു പ്രാവിനെ എങ്ങനെ കയ്യിലെത്തിക്കുക എന്നുള്ള, അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു ഇട്ടത്, അതൊക്കെ വീഡിയോ ആണെങ്കിൽ ലിങ്ക് കൊടുത്തിരിക്കാം, നല്ല ഉപയോഗമുള്ള വീഡിയോ ആണ്. അതായത് ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് റബ്ബറിൻ്റെ മുകളിലിരുന്ന പ്രാവുകൾ ഒരു 21 ദിവസം കൊണ്ട് കയ്യിൽ എത്തിച്ചു. അങ്ങനെ കയ്യിൽ വരെ ട്രെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നല്ല യൂസ്ഫുൾ വീഡിയോസ് ആയിരിക്കും. അങ്ങനെ കയ്യിലൊക്കെ കയറ്റുന്ന ഒരു രസമുള്ള കാഴ്ചയാണ്, നിങ്ങളും ട്രൈ ചെയ്താൽ പറ്റുന്ന ചിലവില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഇണക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഏകദേശം 16 കമൻറ്റിനാണ് ഞാൻ എന്താ റിപ്ലൈ തന്നത്. ഇപ്പോൾ ഇനിയും ഇന്ന ദിവസമൊന്നും പറയാൻ പറ്റില്ല, ഇനി എപ്പോഴെങ്കിലുമൊക്കെ ടൈം കിട്ടുമ്പോൾ ഇതുപോലെ കമൻറ്റുകൾക്ക് റിപ്ലൈ ആയിട്ട് വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.